ജെവിൻ ടുട്ടുവിലേക്ക് പോവുകയാണ്. ടുട്ടു നിൽക്കുന്നത് ഈ ലോ കോളേജ് പരിസരത്താണെന്ന് മനസ്സിലാക്കുന്നു. അതായത് ഗസ്റ്റ് ഹൌസിനടുത്ത് അവിടെയാണ് ഈ റോഡ് ഷോ സമാപിക്കുന്നത്. നിരവധി പ്രവർത്തകർ അവിടെ തടിച്ചുകൂടിയിട്ടുണ്ട്. എന്താണ് അവരൊക്കെ പങ്കുവെക്കുന്നത്? ശീതൽ, ഞാൻ നിൽക്കുന്നത് ഇതിന്റെ അവസാന ഭാഗത്താണ്. റോഡ് ഷോ വന്ന് ഏറ്റവും ഒടുവിൽ ഇവിടെ നിന്നായിരിക്കും പ്രധാനമന്ത്രി ഗസ്റ്റ് ഹൌസിലേക്ക് നീങ്ങുക. ഇവിടെ ലോ കോളേജിനടുത്ത് ക്രമീകരിച്ചിരിക്കുന്ന സ്ഥലത്താണ് നിൽക്കുന്നത്. ജോഷിയും അഭിലാഷും ഒക്കെ നിൽക്കുന്ന സ്ഥലങ്ങൾ പിന്നിട്ട് വേണം ഇങ്ങോട്ട് എത്താനായി. ഇവിടേക്ക് എത്തുമ്പോഴേക്കും ഏകദേശം ഒരു കിലോമീറ്റർ ഒന്നര കിലോമീറ്ററിനടുത്ത് പ്രധാനമന്ത്രി സഞ്ചരിക്കും. ഇവിടെയും പ്രവർത്തകരൊക്കെ ആവേശത്തോടെ തടിച്ചുകൂടി പ്രധാനമന്ത്രിയെ കാണാനുള്ള ഒരു ആവേശത്തിലാണ് നിൽക്കുന്നത്. ഞാൻ നിൽക്കുന്ന ഭാഗത്തൊക്കെ ഏറെക്കുറെ എല്ലാ പ്രവർത്തകരും വന്നിരിക്കുന്നത് പശ്ചിമ കൊച്ചിയിൽ നിന്നാണ് വരാപ്പുഴ വൈപ്പിൻ ഭാഗത്ത് നിന്നൊക്കെ വന്ന പ്രവർത്തകരൊക്കെയാണ്. എല്ലാവരും വലിയ ആവേശത്തിൽ പ്രധാനമന്ത്രിയുടെ ഒരു റോഡ് ഷോ വരവേൽക്കാൻ കയ്യിൽ പൂക്കളുമായൊക്കെ വലിയ ആവേശത്തിലാണ് എല്ലാവരും ഇവിടെ നിൽക്കുന്നത്. ചേട്ടാ, ആവേശത്തിൽ തന്നെയാണ്? യാതൊരു തർക്കമില്ല. എപ്പോ ഞങ്ങൾ 4 മണിക്കൂർ പോന്നാണ്, ഇത്ര നേരം സമയം പുള്ളിനെ കണ്ടില്ല, നഷ്ടമല്ലേ, തീരാ നഷ്ടം. അതെ, ഇവരൊക്കെ പ്രവർത്തകരുണ്ട്. എന്തായാലും പ്രധാനമന്ത്രിയെ കാണാനുള്ള വലിയൊരു ആവേശത്തിലാണ്, കയ്യിലൊക്കെ പൂക്കളൊക്കെ ആയിട്ടാണ് നിൽക്കുന്നത്. പ്രവർത്തകർ മാത്രമല്ല, ഇവിടെ ചില നേതാക്കളായ ആൾക്കാരൊക്കെ ഇവിടെ ഉണ്ട്. ഇവരൊക്കെ വന്നിരിക്കുന്നത് കുറച്ച് നേരമായി പ്രധാനമന്ത്രിയെ കാണാനുള്ള ഒരു തയ്യാറെടുപ്പിലാണ്. ഇവിടെ പ്രകാശ് ബാബു ഒക്കെ ഉണ്ട്. എന്താണ് ഇതൊരു വലിയ ഇലക്ഷൻ കാഹളമാണ്? ഇലക്ഷൻ കാഹളം എന്നതിലപ്പുറം കേരളത്തിലെ ജനങ്ങളുമായി ഈ രാജ്യത്തിൻ്റെ വികസന സങ്കല്പങ്ങൾ പങ്കുവയ്ക്കുക എന്നുള്ള ഒരു ലക്ഷ്യം പ്രധാനമന്ത്രിയെ സംബന്ധിച്ചിടത്തോളമുണ്ട്. കാരണം നാളത്തെ വരവിൻ്റെ പ്രധാന ഉദ്ദേശ്യം ഈ രാജ്യം വളരെ കാലമായി ശ്രദ്ധയോടെ കാത്തിരുന്ന രണ്ട് പ്രോജക്റ്റുകൾ രാജ്യത്തിന് സമർപ്പിക്കുക എന്നുള്ളതാണ്. നമുക്കധികം അറിയാം, 9.5 കൊല്ലക്കാലത്തെ അദ്ദേഹത്തിൻ്റെ ഈ രാജ്യത്തിന് നൽകിയിട്ടുള്ള വികസന പ്രവർത്തനങ്ങൾ ചരിത്രത്തിൽ സ്വർണ്ണലിപികളാൽ രേഖപ്പെടുത്തുന്നതാണ്. കേരളത്തിൽ നിന്ന് ഒരു പ്രാതിനിധ്യവുമില്ലാതെ കേരളപ്പിറവി മുതൽ ഇങ്ങോട്ടുള്ള ഒരു പഠനം നടത്തിയാൽ ഏറ്റവും അധികം വികസന പ്രവർത്തനങ്ങൾ കേരളത്തിന് കൊടുത്തിട്ടുള്ള ഗവൺമെൻറ്റാണ്, ഭരണാധികാരിയാണ്. അത് രാജ്യത്തിൻ്റെ ഈ കേരളത്തിൻ്റെ അടിസ്ഥാന മേഖലയായാലും ആരോഗ്യ മേഖലയായാലും യുവാക്കളെ സംബന്ധിച്ചിടത്തോളമായാലും ഇവിടുത്തെ നമ്മുടെ അമ്മമാരെ സംബന്ധിച്ചിടത്തോളം എല്ലാ മേഖലയിലും വികസനത്തിനൊരു പുതിയൊരു അധ്യായം കുറിച്ച് ലോ കോളേജ് പരിസരത്തും അടക്കം വലിയ രീതിയിൽ പ്രവർത്തകർ തമ്പടിച്ചിട്ടുണ്ട്.